Hi friends, Mr. Descriptor Pudhi Rudilagalar Kuswagadam. In the video, we will talk about the BTC current market condition. That is the Fed Inter meeting and Irono. Then we will talk about the BTC movement. We will talk about the MT GOX update. We will join the Telegram group. And the hashtag baby doge army in the chair comment to the matramadi. The initiation is a form of filly the matramadi. Above Pathu in a selected the USDT, very distributed to Rakandana, either in the model, Padanandira time of monos through the competition theorem, a trembatan the Pangadika. The good other, futures feast rewards go to Gandanda, Pathu USD deposit and Pathu USDT extra bonus side bonus which is tradium currently. Bitmart exchange and bonus which tradial options on the இதே கூட உங்களுக்கு 3010 USDT வரை உங்களுக்கு நேடാൻ പറ്റും அப்ப இது 3 ദിവസം கூட கேம்பெயின் உள்ளு தீராறாயிட்டுണ്ട് ஜாயின் உங்களுக்கு பிட்மார்ட்ல அக்கவுண்ட் ഉണ്ടെങ്കിൽ இവിടെ ஜாயின் நவ கிளிக் செய்து ஜாயின் ചെയ്യാവുന്നതാണ് இல்லെങ്കിൽ உங்களுக்கு ஒரு அக்கவுண்ட் எடுக்கാവുന്നതാണ് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് കാമ്പെയിൻ തീരുന്നത് 12 ആം തീയതിയാണ് എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് എത്ര ചെയ്യുന്നു അനുസരിച്ചാണ് നിങ്ങൾക്ക് റിവാർഡ്സ് കിട്ടുന്നത് അതായത് നിങ്ങൾ ഇപ്പോ $1000 ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് $100 in the trading volume under the Nina, Nilk USDT rewards side to get to Nana. What are simple like criteria and a perm bit matu under bonus to donate. About the Nilku, we have put on the LA details step by step, put under the campaign, let ask any and a dandy when Titan. Or another liver the Pathur USDT deposit in Pathur USDT rewards side than our and Damatu future deposit bonus on other Ningle already account or Kani Yuru. Bonus verende idu vera account illa aitharashamana bitmartla account edukanengil ningalku ee oru feature avail cheyan verum 10 usd deposit cheyyanja ningalku 10 usd extra bonus kittum trading inayittu aa bonus vachu ningalku $20 inde worthayittla trade cheyan pattum ide bonus ne 10x leverage cheyyanja $200 inde futures trade okke ningalku ee bitmartin cheyan pattum appo idu upayogapadutha maximum idu kodada already bitmart exchange account la orku ee oru criteria upayogapaduthi adhaadu rewards win cheyavundana appo idinayittullad kyc enda varu idinayittu adu kodada ivada join now കൊടുത്തിട്ട് ജോയിൻ ഇൻ ചെയ്യണ്ടിരും അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഇന്നലത്തെ ന്യൂസിലേക്ക് ഒന്ന് പോകാം അതിനുശേഷം മാർക്കറ്റ് നോക്കാം ഫെഡ് ചെയർ പവൽ സേസ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ആർ ലൈക്ലി ടു ബി ഹയർ ദാൻ പ്രീവിയസ്ലി ആൻറ്റിസിപ്പേറ്റഡ് അപ്പോൾ അടുത്ത മീറ്റിംഗിന് മുന്നേ ഇപ്പോഴേ ഇങ്ങനെ ഒരു ഹിൻ്റ് കൊടുത്തു റേറ്റ് ഹൈക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് റേറ്റ് ഹൈക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഒബ്വിയസ്ലി പറയാറുണ്ട് ബി ടി സി ഡംപ് ആവാറുണ്ട് അപ്പോൾ അടുത്ത FOMC മീറ്റിംഗ് വരാൻ പോകുന്നത് March 21-22 ആണ് അപ്പോൾ നിങ്ങൾ ഈ ഡേറ്റ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക ഏകദേശം ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യാവുന്നതാണ് എന്നാലും ഈ ഡേറ്റ് ഇപ്പോഴേ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് വയ്ക്കുക March 21-22 നെക്സ്റ്റ് മീറ്റിംഗ് വരുന്നത് അപ്പോൾ ഇന്നലത്തെ ന്യൂസ് പ്രകാരം ഇൻട്രസ്റ്റ് റേറ്റ്സ് വിചാരിച്ചതിനേക്കാളും കൂടുതലായിരിക്കുമെന്നാണ് ന്യൂസിൽ പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് യൂട്യൂബിൽ കാണാവുന്നതാണ് അതല്ലാണ്ട് ന്യൂസ് വായിക്കണമെങ്കിൽ ഈ ഒരു ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് ഓക്കെ നെക്സ്റ്റ് FOMC മീറ്റിംഗ് വരുന്നത് 21-22 ഇനി അടുത്തെന്ന് പറയുന്നത് MT GOX-ന്റെ ക്രെഡിറ്റേഴ്സ് ഉണ്ട് അതായത് പണ്ട് ഈ MT GOX-ൽ ട്രേഡ് ചെയ്തിട്ട് ഫണ്ടുള്ള ആൾക്കാർ അവർക്ക് 10-ാം തീയതി വരെയാണ് ആ ഒരു ഫോം ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളുള്ളത് റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു 10-ാം തീയതിക്ക് ശേഷം മിക്കവാറും ഈ ക്രെഡിറ്റേഴ്സിനൊക്കെ അവരുടെ BTC തിരിച്ചു കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇതിന് മുന്നത്തെ പഴയ ഒരു വീഡിയോയിൽ പറഞ്ഞതിന് MT GOX-ലൊക്കെ $100-110 BTC വാങ്ങി ആൾക്കാരുണ്ട് ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല 10-20 BTC ഒക്കെ ആ കാലത്ത് വാങ്ങിയ ആൾക്കാരുണ്ടാവും അവരിപ്പോൾ ഏത് രീതിയിലാണ് അവരെ സാമ്പത്തികം എന്നൊന്നും പറയാൻ പറ്റില്ല ചിലർ പൈസക്കാരായിരിക്കാം ചിലർ ആ ഒരു അവസ്ഥയ്ക്ക് ആ ഒരു സമയത്തിന് ശേഷം അവരുടെ അവസ്ഥ വളരെ മോശമായിരിക്കാം അപ്പോൾ ആ ഒരു അവരുടെ അവസ്ഥ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അവർ ഈ കിട്ടുന്ന BTCs ഒക്കെ വിൽക്കാം അതേപോലെ എത്ര പേരുണ്ട് എന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല അപ്പോൾ ഈ ഒരു MT GOX-ന്റെ ബിറ്റ് കോയിൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ ഉണ്ടാക്കാവുന്നതാണ് പക്ഷേ ഹോൾഡ് ചെയ്യാവുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ പ്രോഫിറ്റ് എടുക്കാവുന്ന ആൾക്കാരുണ്ട് കാരണം അതുകൂടെ ക്ഷമയെന്ന് വെച്ചിട്ടുണ്ടാവും 5-8 വർഷം ആവാറായി ഇപ്പോൾ BMT GOX-ൽ ഈ ഒരു ഇഷ്യൂ നടന്നിട്ട് അപ്പോൾ അത് കാരണം അവർ ചിലപ്പോൾ അത് സെൽ ഓഫ് ചെയ്തിട്ട് അത് പ്രോഫിറ്റ് എടുക്കാനും ചാൻസ് ഉണ്ട് MT GOX-ന്റെ കൂടുതൽ അപ്ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ടെലഗ്രാമിൽ അല്ലെങ്കിൽ ഇതേപോലെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ March 10-ാം തീയതി വരെയാണ് അവർ MT GOX-ന്റെ ക്രെഡിറ്റേഴ്സിൻ്റെ നിന്ന് അവരുടെ വിവരങ്ങൾ ശേഖരിച്ച് പേയ്മെൻറ്റ് മെത്തേഡൊക്കെ ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ചാർട്ടിലേക്ക് പോകാം ഇപ്പോൾ കറൻ്റ് ഞാൻ BTC 4-hour time frame ൽ എടുത്തു വെച്ചിട്ടുണ്ട്
ഇപ്പൊ $22,000 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ ആ ഒരു ഫെഡിന്റെ മീറ്റിംഗിന്റെ സമയത്ത് ഇവിടെ ഈ ഒരു സമയത്ത് 22,300 നിന്ന് ബി ടി സി ഏകദേശം 21,900 വരെ പോയിട്ടുണ്ട്. മുകളിലേക്ക് ചെറിയൊരു പമ്പ് ഉണ്ടായിട്ട് 22,400. അപ്പൊ ജസ്റ്റ് ആ ലിക്വിഡേഷൻസിന് വേണ്ടിയിട്ടാണ് മുകളിലേക്കും താഴത്തേക്ക് ഒരു വിക്ക് വന്നത്. അതേപോലെ തന്നെ മുകളിൽ കയറിപ്പോയി, പിന്നെ പക്ഷെ അതിന് ശേഷം ഡമ്പ് വന്നു. ഓക്കെ, ഇപ്പൊ കറന്റ്ലി നിൽക്കുന്നത് നല്ലൊരു സപ്പോർട്ടിലാണ്. ഈ 21,650 മുതൽ 21,900 ആ റേഞ്ചിനുള്ളിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴായിട്ട് നല്ല രീതിയിലുള്ള സപ്പോർട്ട് എടുത്ത് കാണാം. അപ്പൊ ഈ ഒരു വലിയ ഡമ്പിൽ പോലും ഇവിടെയാണ് സപ്പോർട്ട് എടുത്ത്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സൈഡ് വൈസ് മൂവ്മെന്റ് മാത്രം, വെറുതെ ഡെഡായ പോലെയായിരുന്നു ബി ടി സി കളിച്ചിരുന്നത്. അതായത് ഡെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മൂവ്മെന്റ്സേ ഉള്ളൂ, ഇതൊന്നുമല്ല ബി ടി സിയുടെ മൂവ്മെന്റ് നമുക്കറിയാം. അപ്പൊ അതിനുശേഷം ഇപ്പൊ താഴത്തേക്ക് ഒരു മൂവ്മെന്റ് നടന്നിട്ടുണ്ട്, ഇപ്പൊ ഈ ഒരു സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇനി ഡെയിലി ടൈം ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ കാണാം ഒരു പാരലൽ ചാനൽ ഫോർമേഷൻ ഉണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അത് ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പൊ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാരലൽ ചാനലിന്റെ ഫോർമേഷൻ പ്രകാരം ഇതിന്റെ ഹൈറ്റ് അനുസരിച്ച് ഇതിന്റെ ടാർജറ്റ് വരാൻ ചാൻസ് ഉള്ളത് ഇതാ ഇവിടെ വരെയാണ്, ഏകദേശം 18,800-900 റേഞ്ച് വരെയൊക്കെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ആയാലും ഇതൊരു നല്ല സപ്പോർട്ടുള്ള റീജിയനാണ്, 21,500 മുതൽ 20,500 വരെ. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ടാർജറ്റ് പ്രതീക്ഷിക്കാൻ പറ്റൂ. അപ്പൊ പക്ഷേ ഇത് നല്ലൊരു സപ്പോർട്ട് സോണാണ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ വീണ്ടും ടച്ച് ചെയ്തിട്ട് തിരിച്ച് ഈ ഒരു പാരലൽ ചാനൽ ഫോർമേഷന്റെ ഉള്ളിലേക്ക് കയറാം, അല്ലെങ്കിൽ തിരിച്ച് ഇവിടെ വരെ എത്താവുന്നതാണ്. അപ്പൊ നമുക്ക് വരും ദിനങ്ങളിൽ നോക്കി നോക്കാൻ എന്തായിരിക്കും എന്നുള്ളത്. ഞാൻ ഏതായാലും ഇവിടെ എടുത്ത ട്രേഡ് ഇപ്പോഴും ഹോൾഡ് ചെയ്യാണ്. ഇവിടെ വരെ എത്താണെങ്കിൽ നെക്സ്റ്റ് ഒരു ആവറേജ് ഔട്ടിന് വേണ്ടിയിട്ടുള്ള ട്രേഡ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഇതിന് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞതാണ്. അപ്പൊ ആ രീതിയിലാണ് ഞാൻ ചെയ്യുന്നുണ്ടാവുക. ഇനി അഥവാ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ടാർജറ്റ് വരാൻ പോകുന്നത് ഈ ഒരു റേഞ്ചിലേക്ക് ആയിരിക്കും. പക്ഷേ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. പക്ഷേ MT GOX ന്യൂസ്, ഫെഡറൽ ഗവൺമെന്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് എല്ലാം കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ടും തകരാം. ഇപ്പം ഞാൻ ഏതായാലും ഒരു ചെറിയ ഷോർട്ട് എൻട്രി എടുത്താലോ എന്നുള്ള പ്ലാനിലാണ്, ഒരു ചെറിയ എമൗണ്ടിന്. ഇതൊന്നും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല, നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ച് നടത്തുക. ഇപ്പം ഞാൻ കറൻ്റ് BTC ചാർട്ട് മാത്രമേ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തിട്ടുള്ളൂ, ഇതിൻ്റെ ചാർട്ട് ഇപ്പോൾ കറൻ്റ് ഒന്നും നോക്കിയിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ വരും ദിനങ്ങളിൽ ഇടാം. നമുക്ക് ഏതായാലും നോക്കി നോക്കാം വരും ദിവസങ്ങളിൽ ഇവിടെ സപ്പോർട്ട് എടുക്കുമോ അതോ ന്യൂസ് അനുസരിച്ച് വീണ്ടും താഴേക്ക് പോകുമോ എന്നുള്ളതൊക്കെ. ഏതായാലും ഞാനൊരു ഷോർട്ട് പൊസിഷൻ ഇവിടെ ചെറുതായ രീതിയിൽ ഓപ്പൺ ചെയ്ത് വെക്കാൻ പോകുന്നത്, സെപ്പറേറ്റ് ട്രേഡ്. അപ്പോൾ ലോങ് അതേപോലെ തന്നെ വെക്കും, അത് ഞാൻ ആവറേജ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ട്രേഡ്സ് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതും നിങ്ങളെന്താണ് MT GOX ഫെഡറൽ ഹൈക്കുമായിട്ട് ബന്ധപ്പെട്ട് വിചാരിക്കുന്നതെന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. അതുകൂടാതെ ബിറ്റ്മാണ്ടിലെ അക്കൗണ്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ്, താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ബിറ്റ്മാണ്ടിൻ്റെ ലിങ്ക് ഉണ്ട്, അത് ഒരു ജോയിൻ ചെയ്യാവുന്നതാണ്, എക്സ്ട്രാ ട്രേഡിംഗ് ബോണസ് കിട്ടും. ബേബി ഡോജിൻ്റെ ഈ കോൺടെസ്റ്റിൽ നിങ്ങൾക്ക് ഭാഗമാകാവുന്നതാണ്, 11-ാം തീയതി വരെ ഡേറ്റ് ഉണ്ട്. അപ്പം ഇനി 3 ദിവസം കൂടി ബാക്കിയുള്ളൂ, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്, വളരെ സിമ്പിളായിട്ടുള്ള ക്രൈറ്റീരിയാണ്. അതുകൂടാതെ ഇവരുടെ ട്രേഡിംഗ് ബോണസുകൾ അവൈൽ ചെയ്യാൻ പറ്റും, $10 വെച്ചിട്ട് പോലും നിങ്ങൾക്ക് $10 ട്രേഡിംഗ് ബോണസ് നേടാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്, തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓണെന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക. അപ്പോൾ അടുത്തൊരു WD യിൽ വീണ്ടും കാണാം.